ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സന്തോഷമുയർത്തിയായിട്ടാണ് നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബർ എന്നുള്ള കൗണ്ട് കഴിച്ചു. നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ 1000 സബ്സ്ക്രൈബർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഒരാളെ റാൻഡമായിട്ട് പിക്ക് ചെയ്തിട്ട് അയാൾക്ക് നമ്മുടെ 1+ ബുള്ളറ്റ് വയർലെസ് ജി എന്നുള്ളൊരു ഗിഫ്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ദൂരം, അതായത് ആ ഗീവ് അവേ കോണ്ടസ്റ്റിലേക്കുള്ള പകുതി ദൂരം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പകുതി ദൂരം കൂടി എത്താൻ നമുക്ക് നിങ്ങളുടെ സഹായം വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് 1000 സബ്സ്ക്രൈബർ ആക്കുക. നിങ്ങൾക്ക് നിങ്ങളിൽ ഒരാൾക്ക് ആ ഗീവ് അവേ പ്രൈസ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഈ 500 സബ്സ്ക്രൈബർ തികഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് അത് കറക്റ്റ് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. ഈ സ്പെഷ്യൽ വീഡിയോയിൽ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്, നിങ്ങളൊരു ഫോണോ അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റോ അല്ലെങ്കിൽ ഒരു ക്യാമറ കമ്പ്യൂട്ടർ അങ്ങനെ എന്തെങ്കിലും മേടിക്കാൻ പോവുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആഴ്ച ആയിരിക്കും. കാരണം നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ ഒരു ബിഗ് ബില്യൺ ഡേയും പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഓഫറുമായിട്ട് വരുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തായാലും ടെക് റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്നു. ഇന്ന് ഞാൻ നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസായിട്ട് വരുന്ന ഫോണുകളുടെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഫോണാണ് കവർ ചെയ്യാൻ പോകുന്നത് നോക്കാം. അതിൻ്റെ മുമ്പേ ഇൻട്രോയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിലെ വരുന്ന ഫോണുകൾക്കുള്ള ഡിസ്കൗണ്ടിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോൻ്റെ റീച്ചിനനുസരിച്ച് ഞാൻ ആമസോണിൽ വരാൻ പോകുന്ന ഫോണുകളുടെ ഡിസ്കൗണ്ടിനെ പറ്റി ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഫോണുകൾ ഞാൻ എല്ലാതും ഓരോ ബ്രാൻഡിൻ്റെ അനുസരിച്ച് അതായത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ആദ്യം പറയാൻ പോകുന്ന ഒരു ബ്രാൻഡിൻ്റെ എല്ലാ ഫോണുകളും പിന്നെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ സൈഡിൽ നിന്ന് വരുന്ന കുറച്ച് ഫോണുകളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റിയൽമി C11 അത് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായിട്ടാണ് ഇറക്കിയത്. അതായത് 10,000 താഴെ ആയിട്ടുള്ള ഒരു ഫോണാണ് റിയൽമി C11. ഇതിൻ്റെ റാം വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 2 GB റാമും ഇൻറ്റേണൽ സ്റ്റോറേജ് 32 GB ആയിരുന്നു. ഇത് എക്സ്പാൻഡബിൾ അപ് ടു 256 GB ആണ്. നമുക്ക് മൈക്രോ എസ്ഡി കാർഡ് എക്സ്റ്റേണൽ യൂസ് ചെയ്യാൻ, അതായത് ഡെഡിക്കേറ്റഡ് മൈക്രോ എസ്ഡി സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കമ്പനി. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ്, ഒരു IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഡ്യുവൽ ക്യാമറ എന്ന് പറയുന്നത് ഒരു 13 MP പിന്നെ 2 MP ആയിട്ട് 2 ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് സെൽഫിയെ പറ്റി പറയുമ്പോൾ 5 MP ഒരു ഫ്രണ്ട് സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ഒരു ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ MediaTek Helio G35 പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബഡ്ജറ്റ് റേഞ്ചിലാണ്, 10,000 താഴെ വരുന്ന ഒരു ഒട്ടുമിക്ക ഫോണുകളിൽ ഇപ്പോൾ ഈ പ്രോസസ്സറാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇപ്പോൾ ഉള്ള ഫ്ലിപ്കാർട്ടിലുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 7,999. ഇതിൻ്റെ ബിഗ് ബില്യൺ ഡേ പ്രൈസ്, അതായത് BBD പ്രൈസ് ആണ് ഞാൻ ഇനി എല്ലാം മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ബിഗ് ബില്യൺ ഡേ പ്രൈസ് എന്ന് പറഞ്ഞാൽ 6,999. ഇത് 1,000 rupees ഓഫ് കമ്പനിയുടെ സൈഡിൽ നിന്നാണ്, അതായത് ഫ്ലിപ്കാർട്ടിൽ വരുമ്പോൾ ഉള്ള സൈഡിൽ നിന്നാണ്. ഇതല്ലാതെ തന്നെ നമുക്ക് SBIൻ്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10% എക്സ്ട്രാ ഓഫ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 6,900, അതായത് 7,000 രൂപയ്ക്ക് നമുക്കൊരു 700 rupees കൂടി ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഒരു 6,500 രൂപയുടെ താഴെ നമുക്ക് റിയൽമി C11 നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇനി അടുത്ത റിയൽമിയുടെ ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമി C സീരീസിലുള്ള C12 എന്നുള്ള ഫോണാണ്. ഇതിൻ്റെ റാം വേരിയൻറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് 3 GB റാമും 32 GB റോമും, അതായത് ഇൻറ്റേണൽ സ്റ്റോറേജ് ആയിട്ട് വരുന്ന വേരിയൻ്റ് ആണിത്. ഇതും എക്സ്പാൻഡബിൾ അപ് ടു 256 GB ആണ്. ഇതിൽ നമുക്ക് ഒരു 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിലും MediaTek Helio G35 പ്രോസസ്സറാണ് യൂസ് ചെയ്തത്. ഇതല്ലാതെ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. 13 MP+ 2 MP+ 2 MP എന്ന് വരുന്നൊരു സെറ്റപ്പാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട് സെൽഫി ഒരു 5 MP ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി ബാക്കിനെ പറ്റി പറയുമ്പോൾ നമുക്ക് 6,000 mAh ബാറ്ററി ബാക്കപ്പ്, 6,000 mAh ബാറ്ററിയാണ് കമ്പനി ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 8,999. ഇതിൻ്റെ ബിഗ് ബില്യൺ ഡേ പ്രൈസ്, അതായത് BBD പ്രൈസ് എന്ന് പറയുമ്പോൾ 7,999. പിന്നെ നമുക്ക് SBI കാർഡോ അല്ലെങ്കിൽ SBI ഡെബിറ്റ് കാർഡോ കൊടുത്തു കഴിഞ്ഞാൽ 10% എക്സ്ട്രാ ഓഫും കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ റിയൽമി C സീരീസിൽ വരുന്നത് റിയൽമി C50 എന്നുള്ളൊരു ഫോണാണ്. ഇതിൽ വരുന്ന റാം വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 3 GB 4 GB രണ്ട് റാം വേരിയൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇൻറ്റേണൽ സ്റ്റോറേജ് വരുമ്പോൾ 32 GB 64 GB എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ അതിലുണ്ട്.
അതായത് 3 GB, 32 GB, 4 GB, 64 GB അങ്ങനെയാണ് വേരിയൻസിൻ്റെ ഉള്ളത്. ഇതിൽ നമുക്കൊരു 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. 6000 mAh ബാറ്ററി ബാക്കപ്പും കൂടാതെ തന്നെ 18 W ഫാസ്റ്റ് ചാർജറും ഇതിൽ നമുക്ക് ഇന്ന ബോക്സ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. 13 MP + 8 MP + 2 MP + 2 MP എന്നുള്ള വരുന്ന ഒരു കോഡ് ക്യാമറ സെറ്റപ്പും 8 MP ഫ്രണ്ട് സെൽഫി ക്യാമറയും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 9999 BBD പ്രൈസ് എന്ന് പറഞ്ഞാൽ 8999 rupees ആണ് വരുന്നത്. ഇന്ന് പറയുന്ന എല്ലാ ഫോണുകൾക്കും നമുക്ക് SBI കാർഡ്, അതായത് SBI ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്ത് 10% ഓഫ് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ എല്ലാ ഫോണുകൾക്കും കൂടെ അത് ഞാൻ പറയുന്നതായിരിക്കില്ല. എന്തായാലും ആ ഓഫർ നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ. ഇനി അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ സൈഡിൽ തന്നെയാണ്. റിയൽമി ഈ കൊല്ലം ഫസ്റ്റിൽ ലോഞ്ച് ചെയ്ത റിയൽമി 6 എന്ന് പറഞ്ഞൊരു ഫോണാണ്. റിയൽമി 6 വളരെ നല്ലൊരു ഫോൺ തന്നെയാണ്. അതിൻ്റെ സ്പെക് വൈസ് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ റിയൽമി 6 പ്രോവിൻ്റെ ഒരു അൺബോക്സിങ്ങും റിവ്യൂവും ചെയ്തൊരു വീഡിയോ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ റിയൽമി 6 വരുന്ന നമുക്ക് സ്പെക്കിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു 6.5 ഇഞ്ച് ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഇതൊരു 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. മീഡിയടെക് ഹീലിയോ G90T പ്രോസസ്സറാണ് വരുന്നത്. ഇത് വളരെ നല്ലൊരു ഗെയിമിംഗ് സെൻട്രിക് ഉള്ള ഫോണാണ്. നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ് നമ്മുടെ ഹീലിയോ നമ്മുടെ മീഡിയടെക്കിൻ്റെ സൈഡിൽ നിന്ന്. ഇതിൽ നമുക്ക് 4500 mAh ബാറ്ററി ബാക്കപ്പും 30 W ഫ്ലാഷ് ചാർജും നമുക്ക് ഇൻ ദ ബോക്സ് ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയൽമി 6 ക്യാമറ സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. 64 MP + 8 MP + 2 MP + 2 MP അങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ നമുക്കൊരു 16 MP ഫ്രണ്ട് സെൽഫി ക്യാമറയും ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 17,999 BBD പ്രൈസ് അതായത് 13,999 rupees ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. 15,000 താഴെ ഇത്രയും നല്ല സ്പെക്കായിട്ട് വരുന്നൊരു ഫോണാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് നിങ്ങളെ ചെക്ക് ചെയ്തിട്ട് വിശ്ലേഷിച്ചിട്ട് വെക്കുക, അതായത് പർച്ചേസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ റിയൽമി എന്നുള്ള ബ്രാൻഡിൽ നിന്ന് വരുന്ന ഓഫറുകൾ, അതായത് ബിഗ് ബില്യൺ ഡേയിൽ വരുന്ന ഡിസ്കൗണ്ട് പ്രൈസുകൾ ഇത്രയായിരുന്നു. അടുത്ത ബ്രാൻഡ് എന്ന് പറയുമ്പോൾ പോക്കോ ആണ്. പോക്കോ ഈ അടുത്ത് ലോഞ്ച് ചെയ്ത ഫോണായിരുന്നു പോക്കോ M2. ഈ പോക്കോ M2 ഒരു അൺബോക്സിങ് ഓവർവ്യൂ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പോക്കോ M2 സ്പെക്ക് പറയുന്നതായിരിക്കില്ല. നിങ്ങൾ നേരെ വീഡിയോ കണ്ടിട്ട് ആ സ്പെക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ അവിടെ കാർഡ് കൊടുത്തിടാം. ഇതല്ലാതെ തന്നെ ആ പോക്കോ M2 ഒറിജിനൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 10,999 ബിഗ് ബില്യൺ ഡേ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,499. അതായത് നമുക്ക് 500 rupees ഡിസ്കൗണ്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ SBI കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തത് നമ്മുടെ പോക്കോ M2 പോക്കോ M2 Pro എന്നുള്ള വേർഷൻ ആണ്. ഇതിൽ നമുക്കൊരു 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇതൊരു IPS LCD ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൽ നമുക്ക് 5000 mAh ബാറ്ററി ബാക്കപ്പും കൂടെ തന്നെ നമുക്ക് 33 W ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 720G പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. 48 MP + 8 MP + 5 MP + 2 MP എന്നുള്ളൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ട് സെൽഫി ക്യാമറയായിട്ട് നമുക്ക് 16 MP ഒരു ക്യാമറയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 13,999 ബിഗ് ബില്യൺ ഡേ പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,999. അതായത് നമുക്ക് 1,000 rupees ഡിസ്കൗണ്ട് കമ്പനി ഇത് തരുന്നുണ്ട്. പിന്നെ നമുക്ക് SBI കാർഡിൻ്റെ ഓഫറും അതല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത പോക്കോയിൻ സൈഡിൽ നിന്ന് വരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ പോക്കോ X2 ആണ്. വളരെ പവർഫുൾ ആയിട്ടൊരു ഫോൺ തന്നെയാണ് പോക്കോ X2. അതിൻ്റെ പ്രോസസ്സിങ് സ്പീഡും ഗെയിമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഈ പോക്കോ X2 സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ നമുക്ക് നേരത്തെ പോക്കോ M2 Pro കണ്ടപോലെ തന്നെ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതിൽ നമുക്കൊരു 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് 4500 mAh ബാറ്ററി 27 W ഫാസ്റ്റ് ചാർജ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഇതേ പ്രോസസ്സറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 730G എന്നുള്ള പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. 64 MP + 8 MP + 2 MP + 2 MP എന്നുള്ളൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിലെ ഒരു ഡ്യുവൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 20 MP + 2 MP എന്നുള്ളൊരു ഫ്രണ്ട് സെൽഫി ക്യാമറ നമുക്ക് കിട്ടുന്നുണ്ട്. പോക്കോ X2 ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,999 ബിഗ് ബില്യൺ ഡേ പ്രൈസ് എന്ന് പറയുമ്പോൾ 16,499 ഒരു 1,500 rupees നമുക്ക് ഓഫ് കിട്ടുന്നുണ്ട്. അടുത്ത നമ്മുടെ പോക്കോ X2 ജ്യേഷ്ഠ എന്ന് പോലെ പറയുന്ന പോക്കോ X3, അതായത് ഇപ്പോൾ അടുത്ത് ലോഞ്ച് ആയ ഫോണാണ്. പോക്കോ X3 സ്പെസിഫിക്കേഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ തന്നെയാണ്.
ഇതിന് നമുക്കൊരു 120 Hz ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറയുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ 732G, അതായത് 730G-നേക്കാൾ കുറച്ച് അപ്ഗ്രേഡ് ആയിട്ടുള്ള പ്രോസസ്സറാണ് 732G. പിന്നെ നമുക്ക് 6000 mAh ബാറ്ററി ബാക്കപ്പും കൂടെ തന്നെ 33 W ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ബാക്ക് സൈഡിൽ കാണാൻ പറ്റുന്നത്. 64 MP+13 MP+2 MP+2 MP ആയിട്ടുള്ള ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പും. ഫ്രണ്ടിൽ നമുക്ക് ഡ്യുവൽ സെൽഫി ക്യാമറ കിട്ടുന്നില്ല, ഈ ടൈമിൽ സിംഗിൾ സെൽഫി ക്യാമറ ഉള്ളൂ, അതാണ് 20 MP സെൽഫി ക്യാമറ. പോക്കോ X3 ലോഞ്ച് ചെയ്ത ടൈമിലുള്ള പ്രൈസ്, ഒറിജിനൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 90,999 rupees ആണ്. എന്നാലും ബിഗ് ബില്യൺ ഡേ പ്രൈസ് ആയിട്ട് വരുന്ന അതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 16,990. പോക്കോ ഉള്ള ബ്രാൻഡിൽ നമുക്ക് ബിഗ് ബില്യൺ ഡേയിൽ കിട്ടുന്ന ഓഫർ ഇത്രയായിരുന്നു. ഇനി നമുക്ക് അടുത്ത ബ്രാൻഡിലേക്ക് നോക്കാം. അടുത്ത ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ മോട്ടോ ആണ്, മോട്ടോ 1 Fusion+. അത് നല്ലൊരു പവർഫുൾ ഫോണായിട്ടാണ് അവർ ഇറക്കിയത് മോട്ടോയുടെ സൈഡിൽ നിന്ന്. മോട്ടോ 1 Fusion+ റാം വേരിയന്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് 6 GB റാമും 128 GB റോം എന്നുള്ള സിംഗിൾ വേരിയന്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് 6.65 inch ഒരു ഫുൾ HD+ നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇതൊരു IPS LCD ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൽ നമുക്ക് 730G എന്നുള്ള സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 5000 mAh ബാറ്ററി ബാക്കപ്പും പിന്നെ ടർബോ ചാർജും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് മോട്ടോ 1 Fusion+. നമ്മുടെ ക്യാമറ സെക്ഷനിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിൽ നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. 64 MP+8 MP+5 MP+2 MP എന്നുള്ള ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പും നമുക്കൊരു പോപ്പ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്ന 16 MP ഫ്രണ്ട് സെൽഫി ഷൂട്ടറാണ് കിട്ടുന്നത്. ഇതിന് മുമ്പ് പറഞ്ഞ എല്ലാ ഫോണുകളിലും നമുക്ക് കസ്റ്റം യു ആയിട്ടാണ് വന്നിരുന്നത്. പോക്കോയിലാണെങ്കിൽ പോക്കോ UI, റിയൽമിയിലാണെങ്കിൽ റിയൽമി UI ആയിട്ടാണ് വന്നത്. എന്നാൽ മോട്ടോയുടെ സൈഡിൽ വരുമ്പോൾ നമുക്കൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആഗ്രഹിച്ചിട്ട് വരുന്ന ഫോൺ മേടിക്കാൻ പോകുന്നതാണെങ്കിൽ മോട്ടോ 1 Fusion+ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഫോണാണ്. മോട്ടോ 1 Fusion+ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 17,499. നമുക്ക് ബിഗ് ബില്യൺ ഡേ പ്രൈസ് ആയിട്ട് വരുന്നത് 15,999 rupees ആണ്. ഇനി നമ്മുടെ അടുത്ത ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ സാംസങ് ആണ്. സാംസങ്ങിന്റെ സൈഡിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് നമുക്ക് ഈ പ്രാവശ്യം ബിഗ് ബില്യൺ ഡേയിൽ കിട്ടാൻ പോകുന്നത് അത് നമുക്ക് ഈ സാംസങ്ങിന്റെ സെക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. സാംസങ്ങിന്റെ ആദ്യത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി A50S എന്നുള്ളൊരു സ്മാർട്ട് ഫോണാണ്. ഇതിന്റെ സ്പെക് എന്ന് പറയുമ്പോൾ നമുക്ക് 4 GB റാമും 128 GB റോമും വരുന്ന ഇന്റേണൽ സ്റ്റോറേജ് വരുന്ന ഒരു വേരിയന്റ് ആണ്. ഇതിൽ നമുക്ക് 6.4 inch ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ. സൂപ്പർ AMOLED ഡിസ്പ്ലേ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് 5G Black നമുക്ക് Black to White കോൺട്രാസ്റ്റ് റേഷ്യോ നല്ല കൂടുതലുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഒരു സാംസങ്ങിൻ്റെ ആകുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു ഡിസ്പ്ലേ തന്നെയായിരിക്കും അത്. ഇതിൽ നമുക്ക് 4000 mAh ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് Exynos 9611 എന്നുള്ള സാംസങ്ങിന്റെ പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. റിയർ ക്യാമറയുടെ സൈഡ് വരുമ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. 14 MP+8 MP+5 MP എന്നുള്ള ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 MP ഒരു ഫ്രണ്ട് സെൽഫി ഷൂട്ടറാണ് കിട്ടുന്നത്. ഡെഡിക്കേറ്റഡ് നമുക്ക് മൈക്രോ SD കാർഡ് സ്ലോട്ട് വരുന്നതന്നെ നമുക്ക് 512 GB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി ഇതിൽ തരുന്നുണ്ട്. സാംസങ് ഗാലക്സി A50S ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 18,599. നമുക്ക് ബിഗ് ബില്യൺ ഡേ പ്രൈസ് ആയിട്ട് വരുന്നത് 13,999. അതായത് നമുക്കൊരു 5,000 rupees അറൗണ്ട് നമുക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമ്മുടെ സാംസങ്ങിൻ്റെ ഓഫർ വരുന്ന ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് ഈ കൊല്ലം ഇറക്കിയ നമ്മുടെ Galaxy S series ഏറ്റവും പുതിയ ഓഫറിംഗ് ആയ Galaxy S20+. അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ Galaxy S20+. ഇതിൻ്റെ ഡിസ്കൗണ്ട് കേട്ടോ നിങ്ങൾ ഞെട്ടിപ്പോകും. അത് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് റിവീൽ ചെയ്യാം. അപ്പോൾ സാംസങ് Galaxy S20+ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഞാൻ പറഞ്ഞു. അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ നമുക്ക് 6.7 inch ക്വാഡ് HD ഡിസ്പ്ലേ വരുന്ന ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ക്വാഡ് HD+ അതിൻ്റെ റെസൊല്യൂഷൻ ആണ്. ഓക്കെ, ഇതല്ലാതെ നമുക്ക് അതിൻ്റെ പ്രോസസ്സറെ പറ്റി പറയുമ്പോൾ Exynos 990 പ്രോസസർ ഏറ്റവും പവർഫുൾ ചിപ്പ് സെറ്റ് ആണ് നമ്മുടെ എക്സിനോസിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ. പിന്നെ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്ക് കിട്ടുന്നത്. ഒരു 48 MP+12 MP+12 MP വരുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 10 MP ഒരു ഫ്രണ്ട് സെൽഫി ക്യാമറ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് 4500 mAh ബാറ്ററി ബാക്കപ്പും 25 W ഫാസ്റ്റ് ചാർജും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് സാംസങ് Galaxy S20+ അറിയാം നമുക്ക് ഈ 30x ഹൈബ്രിഡ് സൂം അങ്ങനത്തെ കുറേ ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് തരുന്ന കുറേ നമുക്ക് ഫീച്ചേഴ്സ് ഇതിൽ S20+ ഉള്ളതാണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 77,999 rupees ആണ്.
എന്നാൽ അതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ 49,999 rupees ആണ്. ഇത് നമ്മളെ SBI കാർഡിൻ്റെ ഓഫറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു ഓഫർ പ്രൈസിൽ നമുക്ക് സാംസങ് ഗാലക്സി S20 Plus കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് മേടിക്കാൻ ഉദ്ദേശിച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് അധികമായിട്ട് മേടിക്കാതിരുന്നവർക്ക് ഇത് നല്ല വളരെ നല്ലൊരു ചാൻസ് ആണ്. അപ്പോൾ ഈ ചാൻസ് വിട്ടുകളയണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി S20 Plus മേടിക്കുക. അപ്പോൾ അടുത്തത് നമ്മുടെ പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഗാലക്സി Note 10 Plus എന്ന് പറഞ്ഞ ഇറങ്ങിയ ഒരു ഫ്ലാഗ്ഷിപ്പ് നോട്ട് സീരീസ് ഫോണാണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഫോണാണ്. നമ്മുടെ നോട്ട് സീരീസുകൾ അല്ലെങ്കിൽ നോട്ട് ടൈപ്പുള്ള ഫോണ് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് വളരെ നല്ലൊരു ടൈമാണ്. ഈ ഓഫർ ഒട്ടും വിട്ടുകളയണ്ടെന്നാണേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്ക് ഗാലക്സി Note 10 Plus സ്പെസിഫിക്കേഷൻ നോക്കാം. നമുക്ക് 6.8 inch ഒരു ഹ്യൂജ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഒരു Quad HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ തന്നെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സാംസങ് ഗാലക്സി Note 10 Plus നമുക്ക് 4300mAh ഒരു ബാറ്ററി ബാക്കപ്പും 25W ഫാസ്റ്റ് ചാർജ് ഇതിൻ്റെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ കിട്ടുന്ന റാം വേരി എന്ന് പറഞ്ഞാൽ 12GB RAM 256GB ഇന്റേണൽ സ്റ്റോറേജുള്ള വേരിയൻ്റ് ആണ്. നമുക്കിത് 1TB ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ സൈഡിൽ വരുമ്പോൾ നമുക്ക് 12MP+12MP+ 16MP അങ്ങനെ വരുന്നൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ട് സെൽഫി ക്യാമറയായിട്ട് നമുക്ക് 10MP ഒരു ഫ്രണ്ട് സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സറിനെ പറ്റി പറയുമ്പോൾ Exynos 9825 എന്ന് പറഞ്ഞൊരു പവർഫുൾ ചിപ്പ് സെറ്റാണ്. നമ്മുടെ സാംസങ് ഗാലക്സി Note 10 Plus ഒറിജിനൽ പ്രൈസ് പറഞ്ഞാൽ 85,000 rupees ആണ്. ഇതിൻ്റെ ബിഗ് ബില്യൺ ഡേ പ്രൈസ് എന്ന് പറഞ്ഞാൽ 54,999 rupees ആണ്. അതായത് നമുക്കൊരു 30,000 ഡിസ്കൗണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നാണ് നമുക്ക് ബിഗ് ബില്യൺ ഡേയിൽ ഏറ്റവും കൂടുതൽ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് പവർഫുൾ ഫോണുകളാണ്. നമ്മുടെ ആൻഡ്രോയിഡ് സൈഡിൽ നിന്നുള്ള ഗെയിമിംഗ് ഫോണാണത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ IQ3 എന്ന് പറഞ്ഞ ഒരു ഫോണാണ്. IQ3 ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് സമയമായി. എന്നാലും അതിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ഇപ്പോഴും നല്ലൊരു പവർഫുൾ ഫോൺ തന്നെയാണത്. അപ്പോൾ IQ3 സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കും. നമുക്കൊരു 8GB RAM 128GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണത്. 6.4 inch ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റോട് വരുന്ന ഡിസ്പ്ലേ ആണത്. ഇത് നമുക്ക് 60Hz ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണത്. പക്ഷേ നമുക്കൊരു 180Hz ഒരു ടച്ച് റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. 4440mAh ബാറ്ററി, 55W സൂപ്പർ ഫ്ലാഷ് ചാർജ് എന്നുള്ളൊരു നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഇൻ ദ ബോക്സ് ആയിട്ട് നമുക്ക് 55W ചാർജർ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ഫാസ്റ്റ് ചാർജിങ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. ഇതിൽ നമുക്ക് പ്രൊസസ്സറിനെ പറ്റി പറയുമ്പോൾ സ്നാപ്പ് ഡ്രാഗൻ്റെ 865 പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. വളരെ പവർഫുള്ളായ ചിപ്സെറ്റാണ് നമ്മുടെ സ്നാപ്പ് ഡ്രാഗൺ 865. ഈ IQ3 ക്യാമറ സെക്ഷനിൽ വരുന്ന നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് റിയർ സൈഡിൽ കിട്ടുന്നത്. 48MP+13MP+13MP+2MP വരുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ട് സൈഡിൽ നമുക്ക് 16MP ഫ്രണ്ട് സെൽഫി ഷൂട്ടറാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 34,990 rupees. നമുക്ക് ബിഗ് ബില്യൺ ഡേ പ്രൈസ് എന്ന് പറഞ്ഞാൽ 29,990 rupees. അപ്പോൾ നമുക്ക് 30,000 താഴെ സ്നാപ്പ് ഡ്രാഗൺ 865 കൊണ്ട് വരുന്ന ഒരു ഗെയിമിംഗ് സെൻട്രിക് ഫോണാണ് നമ്മുടെ IQ3. ഇത് നമുക്ക് മോൺസ്റ്റർ ടച്ച് കൺട്രോൾ അങ്ങനെ കുറേ ടച്ച് കൺട്രോൾ നമുക്ക് ഗെയിംസിന് വരുന്ന കുറേ കൺട്രോളുകളും നമുക്ക് IQ3 കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടൊരു ഫോണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് 30,000 താഴെയാണെങ്കിൽ IQ3 നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. അടുത്തത് നമ്മുടെ റോക്ക് സീരീസിൽ വരുന്ന ഫോണാണ് ROG Phone 3. അത് അസൂസ് ROG Phone 3 ഈ കൊല്ലം തന്നെ ലോഞ്ച് ചെയ്തതാണ്, അടുത്ത് ലോഞ്ച് ആയതാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലാഗ്ഷിപ്പ് സ്പെസിഫിക്കേഷനാണ്. അത്രയും ഹൈ എൻഡ് ഫോണാണത്. നമ്മുടെ അസൂസ് ROG Phone 3 സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ നമുക്ക് 6.54 inch ഒരു ഫുൾ HD+ ഡിസ്പ്ലേ കിട്ടുന്നത്. ഒരു ഗെയിമിംഗ് സെൻട്രിക് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് 144Hz ഒരു റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. നമ്മുടെ അസൂസ് ROG Phone 3 നമുക്ക് 6000mAh ബാറ്ററി ബാക്കപ്പും കൂടെ തന്നെ 30W ഒരു ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇൻ ദ ബോക്സ് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് സ്നാപ്പ് ഡ്രാഗൻ്റെ 865+ പ്രൊസസ്സറാണ് വരുന്നത്. നല്ലൊരു പവർഫുൾ പ്രൊസസ്സറാണ്. നമ്മുടെ 865 ഓവർ ക്ലോക്ക് ചെയ്ത ഒരു പ്രൊസസ്സറാണ് 865+. അസൂസ് ROG Phone 3 ക്യാമറ സെക്ഷനിലേക്ക് വരുന്നത് നമുക്ക് റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64MP+13MP+5MP ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ട് സൈഡിൽ 24MP ഒരു സെൽഫി ഷൂട്ടർ നമുക്ക് കിട്ടുന്നുണ്ട്. അസൂസ് ROG Phone 3 പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് 49,999 rupees ആണ്. ഇതിൻ്റെ ബിഗ് ബില്യൺ ഡേ പ്രൈസ് ആണത്.
ഒറിജിനൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 57,919 rupees. ആൻഡ്രോയിഡ് സീരീസുകളിലെ ലാസ്റ്റ് ഫോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ എൽ ജിയുടെ സൈഡിൽ നിന്നുള്ളതാണ് എൽ ജി G8X. ഈ ഫോണിന് ഒരു സ്പെസിഫിക് ഒരു പ്രത്യേകത ഉണ്ട്, ഈ ഫോണ് ഡ്യുവൽ സ്ക്രീൻ ആയിട്ടാണ് വരുന്നത്. സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് കുറെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വരുന്നുണ്ട്, സെഡ് ഫ്ലിപ്പും ഗാലക്സി സെഡ് ഫോൾഡ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫോണുണ്ട്. അപ്പോൾ അതിനൊപ്പം അതിൻ്റെ അതേ ഫീച്ചർ ആണല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ രണ്ട് ഡിഫറൻറ്റ് സ്ക്രീൻ ആയിട്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ സ്ക്രീൻ എക്സ്പീരിയൻസ് നമുക്ക് എൽ ജിയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഡ്യുവൽ സ്ക്രീനിന് നമുക്ക് എക്സ്ട്രാ പ്രൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് ഇൻ ദ ബോക്സ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കേട്ട് നിങ്ങൾ എന്തായാലും ഞെട്ടിപ്പോവും. കാരണം ഈ ഡ്യുവൽ സ്ക്രീനും ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസും കിട്ടുന്ന ഒരു എൽ ജിയുടെ ഫോൺ നമ്മുടെ ഈ പ്രൈസിൽ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു വളരെ നല്ലൊരു പ്രൈസാണ്. പറ്റിയാൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്യുന്നതായിരിക്കും അടുത്ത്. അപ്പോൾ എൽ ജി G8X സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ 6.4 inch ഒരു ഫുൾ HD+ OLED ഡിസ്പ്ലേയാണ് വരുന്നത്. ഇത് 60Hz ഡിസ്പ്ലേ തന്നെയാണ്. ഇതിന് നമുക്ക് സ്നാപ് ഡ്രാഗൻ്റെ 855 പ്രോസസറാണ് വരുന്നത്. 4000mAh ഒരു ബാറ്ററി ബാക്കപ്പോട് വരുന്ന ആണ് നമ്മുടെ എൽ ജി G8X. ഇത് നമുക്ക് ഇതിൻ്റെ ഡ്യുവൽ സ്ക്രീൻ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ റാം വേരിയൻ്റ് വരുമ്പോൾ 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 1TB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി കൊടുക്കുന്നുണ്ട്. റിയർ സൈഡിൽ വരുമ്പോൾ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 12MP+13MP ഒരു ഡ്യുവൽ ക്യാമറയാണ് നമുക്ക് ബാക്ക് സൈഡിൽ കിട്ടുന്നത്. ഫ്രണ്ട് സൈഡിൽ 32MP ഒരു ഫ്രണ്ട് സെൽഫി ഷൂട്ടർ നമുക്ക് കിട്ടുന്നു. കൂടാതെ തന്നെ നമുക്ക് കമ്പനി ഇതിൽ IP68 എന്നുള്ളൊരു സർട്ടിഫിക്കേഷനും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 54,990 rupees. ഇതിൻ്റെ ബിഗ് ബില്യൺ ഡേ പ്രൈസ് എന്ന് പറഞ്ഞാൽ 19,000, അതായത് 19,990 rupees. 20,000 rupees താഴെ നമുക്ക് സ്നാപ് ഡ്രാഗൺ 855 പ്രോസസർ, ഡ്യുവൽ സ്ക്രീൻ എക്സ്പീരിയൻസ്, പിന്നെ IP68 സർട്ടിഫിക്കേഷൻ, ഇത് പിന്നെ എൽ ജിന് നല്ല സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വരുന്ന എൽ ജിൻ്റെ UI, ഇതൊക്കെ വരുന്നത് നമുക്ക് 20,000 rupees താഴെയാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓഫർ തന്നെയാണ് എൽ ജിയുടെ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും 20,000 rupees താഴെ ഒരു ഫോൺ നോക്കുന്നവരാണെങ്കിൽ ഇത് നല്ലൊരു മസ്റ്റ് ബൈ ഫോണാണ്. അത് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു. ഇതല്ലാതെ കുറേ ഫോണുകളുണ്ട് നമ്മളെ, പക്ഷേ നമ്മളെ ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ബിഗ് ബില്യൺ ഡേയിൽ വരാൻ പോകുന്ന ഫോണുകൾ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ റെസ്പോൺസിനനുസരിച്ച് നമുക്ക് ആമസോണിൽ വരുന്ന കുറച്ച് ഓഫറുകളും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ നമ്മുടെ ചാനലിലൊരു ഗീവ് അവേ കോൺടെസ്റ്റും ഉണ്ട്, അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ കാണുന്നതിനെ സൈനിങ് ഓഫ് അബി ഫ്രം അബീസ് മൾട്ടിവേഴ്സ്.